ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് പ്രഭു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു തനി നാടൻ മാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോഴാണെങ്കിലും മാങ്ങയുടെ നല്ല സീസൺ ടൈമാണല്ലോ, എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മാങ്ങ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതി ചിരവിയത്, ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്തെടുത്തതാണ്. ഞാനിവിടെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിൽ ചേർക്കാനായിട്ട് മൂന്ന് ചുവന്നുള്ളി. ഇതിൽ നമ്മൾ ചുവന്നുള്ളി അധികം ചേർക്കുന്നില്ല കേട്ടോ, ഞാനിവിടെ മൂന്ന് പീസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മൂന്ന് പീസ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പിൻ്റെ 5 ഇല എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതിട്ട് ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് മാങ്ങയാണ്. ഇവിടെ ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്, കാരണം ഇത് നല്ല രീതിയിലൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഇനി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇത് മൂന്നും കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ചമ്മന്തിക്ക് തേങ്ങ എടുക്കുമ്പോഴുണ്ടല്ലോ, അധികം അങ്ങ് ഉണങ്ങിയ തേങ്ങ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനി മാങ്ങയൊക്കെ അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു തേങ്ങയുടെ പകുതി ചിരവിയതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങ അരച്ചുള്ള ചമ്മന്തിയായിട്ട് ഞാനിതിൽ ഒട്ടും തന്നെ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇഞ്ചി നിർബന്ധമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ആ മാങ്ങയിലും തേങ്ങയിലും ഒക്കെയുള്ള ആ ചെറിയ നനവുണ്ടല്ലോ, അതിൽ വേണം അരച്ചെടുക്കാനായിട്ട്. മാങ്ങ ചമ്മന്തി നമ്മൾ പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. അധികം അങ്ങ് പേസ്റ്റ് രൂപത്തിലല്ല, അല്പം തരിതരിപ്പായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തത്. നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു നല്ല മാങ്ങ ചമ്മന്തി റെസിപ്പിയാണ്. ചമ്മന്തി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല, പ്രത്യേകിച്ച് ഈ മാങ്ങ അരച്ചുള്ള തേങ്ങാ ചമ്മന്തി. കഞ്ഞിക്കും ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ തനി നാടൻ മാങ്ങ ചമ്മന്തി റെസിപ്പിയാണ്. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.